ശേഖരിച്ച മാലിന്യം പുഴവക്കത്ത് തന്നെ കൂട്ടിയിട്ടത് ദുരിതമാവുന്നതായി പരാതി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ചെറുപുഴ തീരത്താണ് മാലിന്യം കൂട്ടിയിട്ടത്. ഇതിനെതിരെ പ്രതിഷേധവുമായി ഇടത് മെമ്പർമാരും രംഗത്തെത്തി. തെളിനീരൊഴുകും നവകേരളം പദ്ധതിയുടെ ഭാഗമായി പുഴയിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ ശക്തമായ മഴയിൽ പുഴയിലേക്ക് തന്നെ പതിക്കുന്നു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മെയ് 7 ചെറുപുഴയിൽ ശുചീകരണം നടത്തി മാലിന്യം ശേഖരിച്ചത്. ഇത് പുതിയോട്ടിൽ കോളനിക്ക് സമീപം പുഴ തീരത്ത് തന്നെ കൂട്ടിയിടുകയായിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവരെ ഉപയോഗിച്ച് പുഴയിൽ നിന്നെടുത്ത മാലിന്യമാണ് 2 എടുത്തു മാറ്റാതിരുന്നത്. ഇതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കനത്ത മഴയിൽ മാലിന്യം കുറെ ഭാഗം പുഴയിലേക്കും ബാക്കി റോഡിലേക്കും ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. ഭക്ഷണ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ സമീപത്തെ പുതിയോട്ടിൽ കോളനി നിവാസികൾക്കും യാത്രക്കാർക്കും വലിയ പ്രയാസം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഡെങ്കിപ്പനി, എലിപ്പനി പോലുള്ള രോഗങ്ങൾക്കും മഴക്കാല രോഗങ്ങൾക്കും എതിരെ ജാഗ്രത പുലർത്തേണ്ട സമയത്താണ് അതിന് നേതൃത്വം നൽകേണ്ട ഭരണസമിതി തന്നെ ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിച്ചതെന്ന് ഇടത് മെമ്പർമാർ ആരോപിച്ചു. ഇവിടെ 100 വരുന്ന ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് തെളിനീരൊഴുകുന്ന പദ്ധതിയിൽ ക്ലീൻ ആക്കുന്ന വേണ്ടിയിട്ട് പരിപാടി ആസൂത്രണം ചെയ്തത്. പക്ഷേ അന്ന് പുഴയിൽ നിന്നും അതിൻ്റെ സമീപപ്രദേശങ്ങളിൽ എടുത്തിട്ടുള്ള മാലിന്യം ഇവിടെ ഈ പുഴയുടെ സൈഡിൽ തന്നെ ഇപ്പോൾ നിക്ഷേപിച്ചിരിക്കുകയാണ്. അത് മെയിൻ MCFSൽ കൊണ്ടുപോയിട്ട് സംസ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനങ്ങൾ ചെയ്തിട്ടില്ല. നമുക്കറിയാം വലിയ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിൽ ഈ മാലിന്യങ്ങൾ, എടുത്തിട്ടുള്ള മാലിന്യങ്ങൾ വീണ്ടും പുഴയിലേക്ക് തന്നെ പോവുകയാണ്. ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും യാതൊരു സാമൂഹ്യ ബാധ്യതയും നിറവേറ്റാത്ത കാരശ്ശേരി ഭരണക്കാർ തുടർച്ചയായി നാടിന് ഭാരമാവുകയാണെന്നും സ്ഥലം സന്ദർശിച്ച ഇടതുപക്ഷ മെമ്പർമാർ പറഞ്ഞു. പലതവണ ആവശ്യപ്പെട്ടിട്ടും ഈ മാലിന്യം MCFലേക്ക് മാറ്റാത്ത ഭരണസമിതിയുടെ നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും പഞ്ചായത്ത് ഓഫീസിന്റെ മൂക്കിന് താഴെയുള്ള ഈ മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും മെമ്പർമാർ ആവശ്യപ്പെട്ടു. ഈ മാലിന്യം തൊട്ടടുത്തന്നെയാണ് പുതിയോട്ടിൽ കോളനി. ഏകദേശം 100 വരുന്ന കുടുംബങ്ങൾ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള കോളനി നിവാസികളെ പോലെ താമസിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. അവർക്കൂടെ പകർച്ചവ്യാധി പടരുന്ന കാലഘട്ടത്തിൽ ഈ രൂപത്തിലുള്ള മാലിന്യങ്ങൾ നിക്ഷേപിച്ച് അത് നീക്കം ചെയ്യാൻ ആവശ്യമായുള്ള ഒരു നടപടിയും സ്വീകരിക്കാത്ത പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ഈ ധിക്കാരപരമായ സമരത്തിനെതിരെ വലിയ രൂപത്തിൽ പ്രതിഷേധം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാരെ നൽകി ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഇടത് മെമ്പർമാരായ KP ഷാജി, KK ശിവദാസൻ, MR സുകുമാരൻ, EP അജിത്, ശ്രുതി കമ്പളത്ത് എന്നിവരാണ് സ്ഥലത്ത് സന്ദർശനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, മുക്കം.